സത്യം പറ കൃഷ്ണമംഗലത്തുകാര് പറഞ്ഞല്ലേ നിങ്ങൾ ഈ കാറ് കയറി പൈപ്പ് ഓടിച്ചത്? ഞങ്ങൾ കൃഷ്ണമംഗലത്ത് പെണ്ണുകാണാൻ വന്നവരാ, അല്ലാതെ നിങ്ങളുടെ പൈപ്പ് ഓട്ടിക്കാൻ വന്നവരല്ല. അവരെ കാണാൻ വന്നവര് കാർ അവിടെ ഇടണം. ഇവരെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്നെ ആംഗ്ലവരെ അകത്തിരുന്ന് രസിക്കുക. ഇത് ചോദിച്ചു തന്നെ കാര്യം. കൊടി കെട്ടിയ വർമ്മമാരെ അകത്ത് കയറി പതുങ്ങിയിരിക്കാതെ പുറത്തേക്ക് വാ. ഞങ്ങളെ ദ്രോഹിക്കാനുള്ള ശ്രമമല്ലേ? വീട്ടിൽ കയറി ഒളിച്ചിരിക്കാതെ ഇറങ്ങി വാ. ഏട്ടാ, ആരാടാ? അറിയില്ല, വാ നോക്കാം. ആ ആരാടാ നമ്മുടെ മുറ്റത്ത് വന്നു വെല്ലുവിളിക്കുന്നെ? അതാ ദേവമംഗലത്തെ ബാലനാ. എന്താ വിഷയം? ആർക്കറിയാം, ഇന്ന് നമ്മളോട് വഴക്കുണ്ടാക്കാൻ പുതിയ എന്തോ വിഷയം കണ്ടെത്തിക്കൊണ്ട് വന്നേക്കുവാ. കൊച്ചിനാ തോക്കെടുത്തിട്ട് വാ. അത് ചൂണ്ടി ഒരു വെറുപ്പീര് വെറുപ്പിച്ചാ അയാൾ വന്ന വഴി വാലി ചുരുട്ടി പോയിക്കോളും. അനന്ത, കയ്യാങ്കളി ഒന്നും വേണ്ട മോനെ. അതെ, നിങ്ങളിപ്പോ അങ്ങോട്ടൊന്നും പോകണ്ട. ബാലൻ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് പോക്കോളും. അതെ, അവൻ നമ്മുടെ വീട്ടുമുറ്റത്ത് വന്നുവെന്ന് അങ്ങനെ വെല്ലുവിളിക്കണ്ട. അതെ ഏട്ടാ, അതെ, ഇന്ന് അയാള് രണ്ടു കാലം കുത്തി ആ വീട്ടിൽ ചെന്ന് കയറില്ല. ഞാൻ കാണിച്ചുതരാം. പറഞ്ഞു നിനക്ക് മനസ്സിലാവില്ലേ? നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. എന്താ, കൃഷ്ണമംഗലത്ത് ആണുങ്ങൾ ആരുമില്ലേ? കൊച്ചാ, നാട്ടുകാർ കേൾക്കും മുമ്പ് അയാളെ അടിച്ചു കൊടുക്കുക. അതെ, അത് തന്നെയാ വേണ്ടത്. അനന്ത, രണ്ട് കൈകൾ തമ്മിൽ കൂട്ടിയടിച്ചാൽ ശബ്ദം ഉണ്ടാവും. അവൻ എന്തെങ്കിലും പൊലമൊന്നുണ്ടെങ്കിൽ അത് അവന്റെ വിവരക്കാരാണെന്ന് വെച്ച് ക്ഷമിച്ചുകളാ. എത്രയോ തവണ ക്ഷമിച്ചിരിക്കുന്നു, എന്നിട്ട് അവൻ പഠിച്ചോ? ബാലൻ ഗോമതിയുമായി ഇവിടെ താമസമാക്കിയപ്പോ മുതൽ തുടങ്ങിയ പ്രശ്നമാണ്. ഇനിയും നമ്മൾ പിന്നോട്ട് മാറി നിന്നാ നമ്മൾ പേടിച്ചിട്ട് പുറത്തിറങ്ങാത്തതാണെന്ന് അവന് തോന്നും. അവനെ ഇന്ന് അവസാനിപ്പിക്കണം. വേണ്ട മോനെ, അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ തരയുന്നത് ഗോമതിയായിരിക്കും. അവന്റെ കൂടെ പോയതിന് ജീവിതകാലം മുഴുവൻ അവൾ കരയണം. മോനെ, ഞാൻ അകത്തേക്ക് കയറി വന്ന നിങ്ങൾക്ക് തന്നെയാ മോശം. ഇറങ്ങി വാടാ, വാടാ. ചോദിക്കാനും പറയാനും ഒന്നും പോകണ്ട. കൈവിട്, വിടടി, വാടാ. പേടി ചൊളിച്ചിരിക്കാതെ ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് വാടാ. നിങ്ങളായിട്ട് കുഴപ്പത്തിനൊന്നും പോകണ്ട. അവൻ എന്ത് വേണേലും.